അത് ആ സഖാവ് ആർ ജി പിള്ള അന്ന് ട്രെയിൻ ക്ലർക്കാണ് ഇരുമ്പലത്ത്. അദ്ദേഹം ഉണ്ടായി 74 സമരത്തിന് അവിടെ പുള്ളി ട്രെയിൻ ക്ലർക്കാണ് അവിടെ ഇരുമ്പലത്ത്. അങ്ങനെ ഇവിടെയും ഒരു ASK മേനോനുണ്ടായിരുന്നു, മസൂറിയുടെ ഷൊർണൂർക്കാരനായ ഒരു പാഴ്സൽ ക്ലർക്ക്. അങ്ങനെ അപ്പൊ പിന്നെ ഒരു ഗംഗാധരം പിള്ള എന്ന് പറഞ്ഞിട്ടൊരു PW ഉണ്ടായിരുന്നു, അയാള് ഗുണ്ടക്കലിൽ നിന്ന് വന്നതാണ്. അയാള് അയാളെയൊക്കെ അറസ്റ്റ് ചെയ്ത്, ഗംഗാധരം പിള്ള ഓർക്കല്ലേ, അയാളെ അറസ്റ്റ് ചെയ്ത്, അയാളുടെ അയാളുടെ ചേട്ടൻ അനുജനാണ് ജി ശിവശങ്കരൻ നായർ എന്ന് പറഞ്ഞ് കൊല്ലത്തുള്ളത്. പിന്നെ ഈ സംഘുകാരൊക്കെ ഞങ്ങള് ഒറ്റിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ സംഘുകാരുടെ ഒരു കംപ്ലൈന്റിന് പുറത്ത് നമ്മുടെ KK ലക്ഷ്മണ ഷേണായി ഇല്ലേ, KK ലക്ഷ്മണായിനെ അറസ്റ്റ് ചെയ്തിട്ട് കയ്യാമം വെച്ചിട്ട് ഒരു അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് മറൈൻ ഡ്രൈവിന്റെ അന്ന് ഈ ഇതൊന്നുമില്ല, മറ്റേ അതല്ലേ വേറെ ഒരു അരമതിൽ മാത്രമേ ഉള്ളു, അതിന്റെ മുൻപിൽ കൂടി ആ റോഡ് മേനകളെ ഫ്രണ്ട് അത് കണ്ടിട്ടുണ്ടാ. ആ പണ്ട് അങ്ങനെയാണ്. ഈ ഇപ്പോഴത്തെ ഇത് വരുന്നതിന് മുമ്പ് പെന്റാമേനകയും അതുപോലുള്ളതൊക്കെ വരുന്നതിന് മുൻപ് ഒരു ആ റോട്ടിൽ കൂടി പോകുമ്പോ അപ്പുറത്ത് വഞ്ചിയും ബോട്ട് ബോട്ട് ജെട്ടിയും ഒരു അരമതിലും മാത്രമേ ഉള്ളു, പിന്നെ പുഴയാണ്. അവിടെ കൂടി നടത്തിയാണ്, ഒരു അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് കയ്യാമം വെച്ച് നടത്തി കൊണ്ടുപോയി അവനെ. കൊണ്ടുപോയിട്ട് എറണാകുളം സബ് ജയിലിൽ അടക്കി 3 ദിവസമോ 4 ദിവസമോ അവിടെ കിടക്കേണ്ടി വന്നു. അല്ലല്ല, ഇവിടെ ആരെയും അറസ്റ്റ് കൊടുത്തില്ല ഞങ്ങള്, കാരണം അതൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. ഞാനും ഞങ്ങള് രാത്രിയാകുമ്പോ കൂടിയിട്ട് തീരുമാനം എടുക്കണത് ആരും അറസ്റ്റ് വരിക്കരുത് എന്നാണ്. കാരണം അറസ്റ്റ് വരിച്ച് വരിക്കാൻ മസൂർ യൂണിയന്റെ നേതാക്കൾക്ക് അറസ്റ്റ് വരിക്കാൻ ആഗ്രഹമായിരുന്നു. എന്താന്ന് വെച്ചിരുന്നെങ്കിൽ സബോർട്ടേജ് എങ്ങനെയുള്ള ചാർജസ് വരൂല്ലല്ലോ, അതിനുവേണ്ടി അവർ അറസ്റ്റ് വരിച്ച് അങ്ങനെ 1-2 പേരൊക്കെ പോയി. പക്ഷെ ഞങ്ങളാരും ഞാനും RJ പിള്ളയൊന്നും അറസ്റ്റ് വരിച്ചില്ല, അറസ്റ്റ് അവോയ്ഡ് ചെയ്തു. P. വിജയകുമാർ, ഞാൻ, ലോക്കൽ റെഡി സാഹിബിന്റെ P. വിജയകുമാർ ഉണ്ടായിരുന്നത്. പിന്നെ പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ബുദ്ധിമുട്ടുകളായി. അപ്പൊ എന്ത് ചെയ്ത്, എല്ലാ NGO യൂണിയനും അതുപോലെ ഇവിടുത്തെ PNT യൂണിയനുകളും അതുപോലെയുള്ളവരെല്ലാവരും കൂടി സഹകരിച്ചിട്ട് തൊഴിലാളികളുടെ വീടില് അരിയും കപ്പയും അതുപോലെയുള്ള ജീവിതിക്കാൻ ആവശ്യമായ സാമഗ്രികൾ എത്തിച്ച് തന്ന്, പിന്നെ അവര് ഒരു ഉത്തേജനമായിട്ട് സമര സഹായ സമിതി രൂപീകരിച്ച് ഞങ്ങളുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരും കൂടി വളരെയധികം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അന്നത്തെ.